ആർ സ്ട്രീറ്റിലേക്ക് കൂടി പോകുന്നു. സ്ട്രീറ്റ് ഇപ്പോൾ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മൗനം മുഖ്യമന്ത്രിക്ക് അധിക നേരം തുടരാനാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ഈ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. ആ കൂടിക്കാഴ്ച എന്തിന്? ഇപ്പോൾ എ ഡി ജി പി റാം മാധവനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആൾ ആര് എന്നറിഞ്ഞാൽ ഈ കേരളം ഞെട്ടും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പി വി അൻവറും കൂടുതൽ ആരോപണവുമായി രംഗത്ത് വരുന്നു. നടപടി വേഗം പ്രതീക്ഷിക്കേണ്ടി വരില്ലേ ശ്രീജിത്ത്? പ്രതി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് മൗനം വെടിയേണ്ടി വരും. അതിനുള്ള അത്തരം രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉരുണ്ടുകൂടുന്നത്. എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ആരോപണങ്ങളൊന്നായി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച മാറുകയാണ്. അത് കേവലം ആരോപണമല്ല, രണ്ട് ആർ എസ് എസ് നേതാക്കളെ, ഒന്ന് ബി ദത്താത്രേയ ഹൊസബിള, മറ്റൊന്ന് റാം മാധവ്, ഈ രണ്ട് നേതാക്കളെയും എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിട്ട് കണ്ടു എന്ന കാര്യം ഇതിനകം സ്ഥിരീകരിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബിളെ കണ്ടത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഈ ആരോപണം ഇതുവരെ നിഷേധിക്കുന്ന ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിന് ഇടയ്ക്ക് വെച്ച് കോവളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ബി ജെ പി നേതാവായ റാം മാധവുമായും എ ഡി ജി പി രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്കൊപ്പം ചില മന്ത്രിസഭയിലെ ഒരു അംഗമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒരു വ്യവസായി ഉണ്ടെന്നുള്ള പ്രചരണമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഈ മന്ത്രിസഭയിലെ ഒരു അംഗത്തിൻ്റെ ബന്ധുവായ ഒരാളുടെ സാന്നിധ്യവും ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പറഞ്ഞ് പുറത്ത് പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് വലിയ തോതിലുള്ള പൊട്ടിത്തെറി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉരുണ്ടുകൂടുന്നു. സി പി ഐയുടെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഘടകത്തോട് റിപ്പോർട്ടായി കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. സി പി എമ്മിലാകട്ടെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അതൃപ്തി പുകയുകയാണ്. സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്ന കാര്യം ഇതിനകം തന്നെ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമായി വളരുന്നതിനാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അനിവാര്യമാണ്. അത്തരമൊരു പ്രതികരണം നടത്തുന്നതിന് മുമ്പ് മുന്നോടിയായിട്ടാകണം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുമായും ഇൻ്റലിജൻസ് മേധാവിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും അത്തരം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഒരു പ്രതികരണത്തിലേക്ക് വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ശ്രീതിപ്പോൾ എ ഡി ജി പിയുടെ മൊഴി എടുക്കുക എന്ന നടപടിയിലേക്കൊന്നും ഈ അന്വേഷണ സംഘം കടന്നിട്ടില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഡി ജി പി എടുക്കും, അതല്ലെങ്കിൽ സ്പർജൻ കുമാർ ആയിരിക്കും മൊഴി രേഖപ്പെടുത്തുക തുടങ്ങിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത് നീണ്ടുപോകുന്നത്? എ ഡി ജി പി എം ആർ അജിത്കുമാറിൻ്റെ മൊഴിയെടുക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ആകുന്നതായിരിക്കും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഉചിതമായ നടപടിയെന്നാണ് ഇപ്പോൾ പോലീസ് നേതൃത്വമുള്ളവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഐ ജി സ്പർജൻ കുമാർ എ ഡി ജി പി എം ആർ അജിത്കുമാറിൻ്റെ ജൂനിയർ സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല സ്പർജൻ കുമാറിൻ്റെ അടക്കം കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടതും എം ആർ അജിത്കുമാറാണ്. ഇപ്പോൾ തൽക്കാലം അന്വേഷണ നടപടികൾ തന്നോട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു സൗമനസ്യം എം ആർ അജിത്കുമാർ സ്പർജൻ കുമാറിനോടെയും തോംസൺ ജോസിനോടെയും കാണിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതികമായി അതിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ താഴെയുള്ള റിപ്പോർട്ടിംഗ് അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഓഫീസർമാരാണ്. അപ്പോൾ എങ്ങനെ സ്പർജൻ കുമാർ മൊഴിയെടുത്താൽ അത് ഫലപ്രദമായ ഒരു അന്വേഷണത്തിന് ഉതകുന്ന തരത്തിലൊരു മൊഴിയായി മാറും എന്നടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി വേണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വൈകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണത്തിന് ഒരു മാസത്തെ കാലാവധി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങണോ തുടങ്ങിയ കാര്യങ്ങൾ ആർക്കും സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. ഒരു മാസത്തെ സമയമാണ് ഇതിനിപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. ആശ്രീത്താണ് വിവരങ്ങൾ നൽകുന്നത്. ഡി ജി പി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച, ഒപ്പം ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും. ഇപ്പോൾ എ ഡി ജി പിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗമായും ശക്തമായി ഉയരുന്ന ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.